നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് 5 ലക്ഷം രൂപ ചികിത്സാ സഹായം കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതിയുടെ ഏറ്റവും പുതിയ ഇന്നത്തെ ഈ ഡേറ്റിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഒരു 10 ദിവസം മുന്നേ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ എൻ്റെ ആയുഷ്മാൻ ഹെൽത്ത് ഐ ഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ഐ ഡി പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല അത്രേ. അതുകൊണ്ട് ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു. അത് നന്നായി എന്ന് ഞാൻ കരുതുന്നു. കാരണം കുറച്ചുകൂടെ പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു വീഡിയോ ചെയ്യാൻ പറ്റി. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. പുതുതായിട്ട് ചേരാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അവർക്കുള്ള ഒരു മറുപടിയും കൂടി ഉണ്ട് കേട്ടോ ഈ വീഡിയോയില്. അതായത് പല കാര്യങ്ങളും അണിയറയിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും പുതുതായിട്ട് ഈ പദ്ധതിയിൽ ഇല്ലാത്തവർക്കും അംഗമാകാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിലവിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബ്ലഡ് റിലേഷനിലുള്ളവരെ, ഭാര്യയെ മക്കളെ ഒക്കെ ചേർക്കാനുള്ള ഒരു സംവിധാനം കൂടിയിട്ടാണ് ഇത് പറയുന്നത്. വീഡിയോ ത്രൂ ഔട്ട് കാണുക. എനിക്ക് വേണ്ടിയിട്ട് കാണണ്ട, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം കാണുക. ഇത് ഏറ്റവും കുറഞ്ഞ ടൈമാണ് ഈ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. ഇതിലപ്പുറം കുറച്ച് പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവർ ചെയ്തോട്ടെ. ഓക്കെ, കാരണം പലരും പറയാറുണ്ട് ഇത്ര ലെങ്ത് കൂടേണ്ടിയിരുന്നില്ല, ലെങ്ത് വരും, കാരണം എല്ലാ കാര്യങ്ങളും പറയണമെങ്കിലേ. ഇനി ആദ്യം തുടക്കത്തിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പദ്ധതി കേരളത്തിലില്ല, സംഖ്യയാണ്, ചാണകമാണ്, നരേന്ദ്രമോദി പറഞ്ഞ 5 ലക്ഷം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന വിവരം കൂടിയ ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് സഹതാപയുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ ചികിത്സാ പദ്ധതിയെ പറ്റി അറിയണമെങ്കിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങളിത് കാണണ്ട. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ മാലിന്യം ദയവായിട്ട് കമന്റ് രൂപത്തിൽ ഇടണ്ട. അതായത് ഈ പാർട്ടി ബന്ധമായിട്ട് അന്ധമായ രാഷ്ട്രീയ വിരോധം കാണിക്കേണ്ട ഒരു കമന്റ് അല്ല അത്. തീർച്ചയായിട്ടും അത് കണ്ട ഡിലീറ്റ് ചെയ്യും, വേറൊന്നും ഇതിൽ പറയാനില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ട ഉടനെ അക്ഷയിൽ പോയി ചോദിച്ചു, അല്ലെങ്കിൽ അവിടെ പോയി ചോദിച്ചു, ഇവിടെ പോയി ചോദിച്ചു, അവരില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നവരോട് നിങ്ങൾ അത് വിശ്വസിച്ചോളൂ. അപ്പൊ ഈ വീഡിയോ കാണണ്ട. ഇത് എവിടെയും പോയി ചോദിക്കാനല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്റർനെറ്റ് പരിജ്ഞാനം ഇല്ലാത്തവരുണ്ടാകും, അവർക്കും ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികളുണ്ടല്ലോ, ഈ കോളേജിലൊക്കെ പോകുന്നവർ, ഇന്റർനെറ്റ് അറിയുന്നവർ, അവരോട് ഈ വീഡിയോ കാണിച്ചിട്ട് നോക്കാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇതിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ കേരളത്തിലും തീർച്ചയായിട്ടും ഉണ്ട്. ആ കേരളത്തിലെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുള്ള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ അംഗമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആയുഷ്മാൻ ഭാരത്. ഈ 2019 തുടങ്ങിയ ഈ പദ്ധതിക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത്, 2011 എൻ്റെയും നിങ്ങളുടെയും വീട്ടിലൊക്കെ ഒരു സർവേ നടന്നിട്ടുണ്ട്. അതായത് അറിയാലോ, 10-11 വർഷങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സെൻസസ് വരാറുണ്ട്. ആ സെൻസസ് പ്രകാരം എടുത്തിട്ടുള്ള എൻ്റെ അറിവിൽ 2011 സാമ്പത്തിക വാർഷിക വരുമാനം 3 ലക്ഷമോ എന്തോ ആണെന്നാണ് എൻ്റെ അറിവ്. അതിൽ കുറഞ്ഞ ആൾക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന് നീലക്കാട്, പച്ചക്കാട്, വെള്ളക്കാട് ഒന്നുമില്ല. അതായത് 2011 ആ ഒരു ക്രൈറ്റീരിയയിലുള്ള എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സ്റ്റേറ്റിലും, പ്രത്യേകിച്ച് കേരളത്തില് RSBY എന്നുള്ള പേരിലും, ചിസ് എന്നുള്ള പേരിലും, കാരുണ്യ എന്നുള്ള പേരിലും ഒക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ പഞ്ചായത്ത് നിങ്ങളെ ചേർത്തിട്ടുണ്ടാവും, ആ കാർഡ് വർഷാവർഷം പുതുക്കുകയും ചെയ്യണമായിരുന്നു. ഇതെല്ലാം 2019 മുതൽ ആയുഷ്മാൻ ഭാരതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ആ കാർഡൊന്ന് 2019 ശേഷം പുതുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം 2020 പിന്നെ കോവിഡ്, 2-3 വർഷം കോവിഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം ഈ ആയുഷ്മാൻ ഭാരതിന്റെ അണ്ടറിലാണ് ഈ കാർഡ്. അതായത് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ RSBY കാർഡ് 2019 വരെ പുതുക്കിയതുണ്ടെങ്കിൽ, നിങ്ങളുടെ റേഷൻ കാർഡിൽ ചിസ്, RSBY, PMJY നല്ല സീലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ പദ്ധതിയിൽ അന്നും ഇന്നും എപ്പോഴും ഈ നിമിഷം വരെ ചേരാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മളെ ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ളവരെ ചേർത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു 10-15 ദിവസമായി. കാരണം ഈ സൈറ്റ് വേറെ ആർക്കും അറിയുന്നില്ല ഞാൻ നോക്കിയ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ അതിനെ ചൊല്ലിയുള്ള വീഡിയോ ഒന്നും അധികം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, അതാണ് ഇനി പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല ജനസേവന കേന്ദ്രങ്ങൾ, അക്ഷയയിലൊക്കെ പോയിട്ട് ഒരു നീല കാർഡ് എടുത്തിട്ടുണ്ടാവും, ABHA നമ്പറൊക്കെ ഉണ്ടാവും, അതിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതും ഈ ചികിത്സാ പദ്ധതിയുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ആ നീല കാർഡ് കയ്യിൽ വെച്ചിട്ട് ആശ്വാസത്തോടെ ഇരിക്കേണ്ടവർ മനസ്സിലാക്കുക, അത് ആയുഷ്മാൻ ഭാരതിലെ ഈ ചികിത്സാ പദ്ധതിയുടെ കാർഡല്ല. ഈ കാർഡ് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെ ഈ ഒരിക്കൽ കാർഡ് കാണിച്ചിട്ടാണ് ഈ വീഡിയോ പണിയായത്, എന്നാൽ ഏകദേശം കാണിച്ചു തരാം. ഒരു ഓറഞ്ച്, ഗ്രീൻ ഒക്കെ കളർന്നിട്ടുള്ള ഒരു കളറിലാണ്. ഇപ്പോൾ മലയാളത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ഇംഗ്ലീഷിലാണ്, പക്ഷെ ചിലർക്ക് ഇപ്പോഴും ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ വരുമെന്ന് കേട്ടു. എന്ത് തന്നെ ആയാലും നമുക്ക് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ പറ്റിയാണ് പറയുന്നത്. അതോടൊപ്പം ഇതുവരെ ഈ പദ്ധതിയിൽ ഇല്ലാത്തവര് പലരും നോക്കിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഒരു ശുഭ വാർത്തയും കൂടി ഉണ്ട്. അതാ പറയുന്നു, നമുക്ക് ഈ സൈറ്റിൽ ഒന്ന് പോകാം. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ? പലർക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിലെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക നോക്കൂ. ദൈ മെസ്സേജ് ആണ് കേട്ടോ, നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാകും. ദാ ഈ കാണുന്ന പോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കൂ. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ആയുഷ്മാൻ ഭവ കാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ?
ഇങ്ങനെ ഒരു സൈറ്റ് വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? വന്നിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദാ എൻ്റെ ഈ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് കൊടുക്കണം കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക, അതിൽ പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു ക്ലാരിറ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാണുന്ന സ്ക്രീന്, അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിത് യൂട്യൂബിലെ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ മുകളിൽ വലതുവശത്തിലെ ഒരു സെറ്റിംഗ്സിന് സിമ്പിൾ വരും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ ക്വാളിറ്റി ഹൈ എന്നാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നല്ല എല്ലാ വീഡിയോയും കേട്ടോ, നിങ്ങൾക്ക് ഇതിലുള്ള അക്ഷരങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാങ്ങനെ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഈ മെസ്സേജ് പ്രകാരം കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭവ എന്നുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റാണ് കേട്ടോ, കയറി നോക്കിയാൽ മനസ്സിലാകും. അതിനാണ് ഈ ലിങ്ക് എല്ലാം താഴെ ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നത്. നിങ്ങളും കണ്ട് മനസ്സിലാക്കുക, ഞാൻ വെറുതെ ഇവിടെ പറയുന്നതല്ല, വിത്ത് എവിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇതെങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ വരും. ആയുഷ്മാൻ ഭവ എന്നുള്ള പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിനെ പറ്റിയിട്ട് നരേന്ദ്രമോദിജിയുടെ ചിത്രത്തോടു കൂടിയിട്ടുള്ള ഒരു സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അത് വായിച്ച് നോക്കുക. അതായത് എല്ലാ ജനങ്ങളിലേക്കും ഈ ABHI, ഞാൻ ആദ്യം പറഞ്ഞ നീല കാർഡും അതോടൊപ്പം ആയുഷ്മാൻ ഭാരത് ചികിത്സ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിന് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക, ആയുഷ്മാൻ ആപ്കെ ദ്വാർ 3.0, അതിൽ റീഡ് മോർ എന്നുള്ള കയറി വായിച്ചു നോക്കുക. ഞാൻ വല്ലാതെ ലെങ്ത് കൂടണമെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾ എല്ലാവരും പോയി നോക്കുക. അതുപോലെ തഴുത്തുണ്ടോ ആയുഷ്മാൻ മേള, ഇതിന് വേണ്ടിയിട്ട് കുറെ മേളകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏരിയയിലും ആയുഷ്മാൻ സഭ എന്നുള്ള പേരിൽ, അതായത് നമ്മളുടെയും എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെ ഏരിയയിലും ഈ പദ്ധതികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നോക്കിക്കോളൂ. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തദാനം ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ സെൽഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും, അതിലേക്ക് വരാം. അതാണ് നമ്മുടെ സൈറ്റ്. അതിന് ഞാൻ സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ താഴത്ത് കണ്ടോ പ്ലാന്റഡ് മേള സഭ ഇൻ സേവ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതിൽ നോക്കിക്കോളൂ, സ്റ്റേറ്റിൻ്റെ കാണുന്നുണ്ട്. ഇതിന് നമ്മുടെ കേരള സ്റ്റേറ്റിലും ഈ ടോട്ടൽ എത്ര സഭകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൽ കണ്ടോ സെർച്ച് ഫോർ നിയറസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് അതായത് കേരള കൊടുക്കുകയാണ്. അതിനുശേഷം ഡിസ്ട്രിക്ട് പാലക്കാട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രം 2 വന്ന് കാണിക്കേണ്ടത്, അതിൽ ഡേറ്റ്. ഞാനിവിടെ സെപ്റ്റംബർ 1 മുതൽ നമ്മളൊരു നവംബർ 30 വരെയുള്ള പ്രോഗ്രാമിനെ പറ്റിയിട്ട് അതിൽ കൊടുത്ത് സെറ്റ് ചെയ്യണം. സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നോക്കൂ, ദാ ഇങ്ങനെ കാണാം. അതായത് HWC മേള പാലക്കാട് കൂടല്ലൂരിൽ, നെല്ലായ, ലക്കിടി, അതിലൊക്കെ 15-16 തീയതികളിലാണ് കാണിക്കുന്നത് സെപ്റ്റംബറിൽ. ഇത് നടന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ കണ്ട താഴത്ത് പേജുകളൊക്കെ ഉണ്ട് കേട്ടോ, ആ പേജുകളുടെ എണ്ണത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ കാണാൻ പറ്റും. അതിൽ പോയിട്ട് അവിടുത്തെ നിങ്ങളുടെ HWC എന്താ ഹെൽത്ത് സെൻ്റർ അല്ലേ, അവിടെയൊക്കെ നടക്കണമൊക്കെ അംഗനവാടിയിലൊക്കെ നടക്കണമോ എന്നുള്ളത് നോക്കുക കേട്ടോ. അവിടെ നിന്ന് പോയി നോക്കുക, അവരാണ് നമ്മളെ അറിയിക്കേണ്ടത്. ഇന്നലെ ഒരു ലൈവ് പോയ സമയത്ത് ഒരു അംഗനവാടി ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാർഡ് കൊടുക്കാൻ വേണ്ടി അവർക്ക് വന്നിട്ടുണ്ടെന്ന്. അത് നീല കാർഡാണ്, അത് വെച്ച് നമുക്ക് ചികിത്സ കിട്ടില്ല. ഓക്കെ, അതാ ഇനി നമ്മൾ ആ സെൽഫ് ക്രിയേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇതിന്റെ സൈറ്റാണ് നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഫസ്റ്റ് കമന്റിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ അതാണ്ടോ നമ്മൾ ഇത് മുന്നേ ചെയ്ത വീഡിയോന്റെ ആ സൈറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ ബെനിഫിഷ്യറി ഓപ്പറേറ്റർ എന്ന് കണ്ടോ മുകളിൽ കണ്ടോ, അതിൽ നമ്മൾ ബെനിഫിഷ്യറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്പറേറ്റർ എന്നുള്ളത് CSE ഒന്ന് കയറി നോക്കുക കേട്ടോ, എനിക്ക് പറ്റൂല. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും, അത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്ചർ കൊടുക്കുക, ക്യാപ്ചർ കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ് മറ്റു കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അതിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ സ്കീം എന്നുള്ളത് കണ്ടോ, അവിടെ ഞാൻ മുന്നേ ചെയ്യുന്ന സമയത്ത് PMJAY വന്നുള്ളത്, ഇപ്പോൾ അവിടെ റേഷൻ കാർഡ് എന്നുള്ള ഒരു സംവിധാനം കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഷൻ കാർഡ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ അവസാനം പറയാട്ടോ, കാരണം അതിന്റെ ഓപ്ഷൻ വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ PMJAY സെലക്ട് ചെയ്യാണ്. അതിന് താഴത്ത് നമുക്ക് ആദ്യം നിങ്ങളുടെ ഏരിയ വെച്ചിട്ട് നോക്കാട്ടോ. അപ്പോൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം, പാലക്കാട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ എന്റെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം. താഴത്തുണ്ട് സെർച്ച് ബൈ, അവിടെ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ആദ്യം നമ്മൾ ഫാമിലിയുടെ ആധാർ നമ്പർ ഒന്നും ചെയ്യേണ്ട, ലൊക്കേഷൻ റൂറൽ എന്നുള്ളത് കാണല്ലേ, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉപജില്ല ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പൊ എന്റെ ഉപജില്ല എന്നുള്ളത് പാലക്കാടിലെ കുഴൽമന്നമാണ്. അപ്പോൾ ഉപജില്ല സബ് ഡിസ്ട്രിക്ട് അത് കൊടുത്തു. അതിനുശേഷം വില്ലേജ്, അപ്പോൾ അവിടെ വില്ലേജ് വരാം. വില്ലേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. ഇതിൽ ആദ്യം കാണിക്കുന്നത് എൻ്റെ കേട്ടോ, എൻ്റെ മക്കളുടെ പേര് AA എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, ആദവ്, ആർജവ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇത് മുകളിൽ വന്ന് കിടക്കുന്നത്. അതിൽ ഇങ്ങനെ കാണും കണ്ടോ. അപ്പോൾ ഈ വലതുവശത്ത് പോയി കഴിഞ്ഞാൽ റെഡിലും ഗ്രീനിലും കാണും. ഈ ഗ്രീൻ ഉള്ളവർക്കാണ് വെരിഫൈഡ്, അവർ മുഖാന്തരം മറ്റുള്ളവരെ ചേർത്താൻ പറ്റുള്ളൂ. അപ്പോൾ പറയാം, അതിന് മുകളിൽ കണ്ടോ ഫാമിലി ID എന്നുള്ളത്, നിങ്ങളിൽ നോക്കാം ഞാൻ ഒരു ഡിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി അത് കട്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് ആ ഫാമിലി ID എടുത്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതാ നമ്മളത് കോപ്പി ചെയ്യുക. എന്നിട്ടുണ്ടോ ഈ സെർച്ച് ബൈ എന്നുള്ളവരുടെ ഫാമിലി ID എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മളുടെ ഈ ഫാമിലി ID ആയിട്ട് കാണുന്നത് ഇതിലൊരു കാണുന്നുണ്ട്, ഒരു 3-2-0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് വരും. ആദ്യം കാണിച്ചാൽ നമുക്ക് താഴത്തെ പേജുണ്ട്, എൻ്റെ ഏരിയയിലുള്ള, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഗ്രാമത്തിലുള്ള, എൻ്റെ വില്ലേജിലുള്ള, ഇതിൽ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് അതിൽ വരിക. ഇനി ഞാൻ ആധാർ വെച്ചിട്ട് കാണിക്കാം. ഇവിടെ സെർച്ച് ബൈ എന്നുള്ളവിടെ ഞാൻ ആധാർ നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യണം. ഞാൻ ഇതിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ദാ ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ഫാമിലി ID കൊടുത്തപ്പോൾ വന്നത്.
അതുപോലെ അത് കണ്ടോ ഇങ്ങനെ വരും റെഡ് ഗ്രീൻ ഇങ്ങനെ കാണും. ഇതിൽ ഗ്രീൻ ആണ് അപ്രൂവ്ഡ്. റെഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് മറ്റുള്ളവരെ ചേർത്താൻ പറ്റുക. അല്ലാതെ റെഡ് ഉള്ളവരെല്ലാം ഇതെങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഗ്രീൻ എന്റെ ഗ്രീൻ ആണ്, അതുകൊണ്ട് ഞാൻ ഗ്രീനിലേക്ക് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽ പുതിയൊരു ഫാമിലി മെമ്പർ ആഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ഗ്രീൻ കൊടുക്കുമ്പോൾ സമയത്ത് കണ്ടോ എന്റെ ആധാർ നമ്പർ അവിടെ വന്നു. ഇനി നിനക്ക് ഒരു വെരിഫൈ ചെയ്യുന്നുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു സംഭവം വരും. അതിൽ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് അലോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്ത് ഒ ടി പി വരും. ആ ഒ ടി പിയും കൊടുത്തു കഴിഞ്ഞാൽ ഓതന്റിക്കേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിന്റെ ഉള്ളിലേക്ക് പോകും. ഇപ്പൊ നോക്കിക്കോളൂ, എന്റെ ഫാമിലിയിലെ എന്റെ റേഷൻ കാർഡിൽ ഞാൻ, ഭാര്യ, എന്റെ മൂന്ന് മക്കള്, ഇവരുടെ അതിൽ കാണും. ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാട്ടോ, ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ നമുക്കത് ആദ്യം എടുത്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ആ സെലക്ട് ആണെന്നുള്ളത് കൊടുത്തിട്ട് ഡൗൺലോഡ് കാർഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ഓ അപ്പോഴേക്കും ഒരു അണ്ണാറക്കണ്ണം വന്നു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ആ സെലക്ട് ആളെന്നുള്ളത് കൊടുക്കുകയാണ്. സെലക്ട് ആളെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ എൻ്റെ കാർഡിൽ അംഗമായിട്ടുള്ള ആ ഗ്രീൻ കളറിൽ കിടക്കുന്നവരുടെയും റെഡിൽ കിടക്കുന്നവരുടെയും ഒക്കെ കാർഡ് അവിടെ വരികയാണ്. കണ്ടോ, ഇത് മലയാളത്തിലുള്ളൊരു കാർഡാണ്. ഈ കളർ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളറാണ് വരിക. അതല്ലാതെ മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ വന്നാലും അത് ഓക്കെയാണ് കേട്ടോ. എന്നിട്ട് താഴത്ത് ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകും. നിങ്ങൾക്ക് അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങളിലോ മറ്റക്ഷയിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യുകയോ PVC കടക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി മുകളിൽ കണ്ടോ ആഡ് ഫാമിലി മെമ്പർ എന്നുള്ളത്. ഞാനിവിടെ ആഡ് ഫാമിലി മെമ്പർ എൻ്റെ വൈഫിനെ എങ്ങനെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് കാണിക്കുകയാണ്. അത് മുന്നേ ചെയ്ത വീഡിയോടെ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ആഡ് ഫാമിലി മെമ്പർ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് ഇത് ആരുടെയാണോ നമ്മൾ ആ വെരിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഗ്രീൻ കളറുള്ള ആളുടെ പോയിട്ടുള്ളത്, ഇത് ഞാൻ എൻ്റെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണുക. താഴത്ത് വീണ്ടും ദാ ആധാർ OTP, ഫിംഗർ പ്രിൻ്റ്, ഐറി സ്കാൻ എന്നൊക്കെ പറയും. ആധാർ OTP കൊടുക്കുകയാണ്. ആധാർ OTP കൊടുത്തിട്ട് എന്നെ കൊടുക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഡിക്ലറേഷൻ വരും. ആ ഡിക്ലറേഷൻ താഴത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂ മെമ്പർ ഡീറ്റെയിൽസ് എന്ന് വരും. മെമ്പർ നെയിം കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, റിലേഷൻഷിപ്പ്, അതായത് ഞാൻ എൻ്റെ പേരല്ലേ തുറന്നിരിക്കുന്നത്, അപ്പോൾ എൻ്റെ വൈഫ് എന്നുള്ളത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ID സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവിടെ ഈ പറഞ്ഞ ID ഏതുണ്ടെങ്കിലും കൊടുക്കാം. PM ലെറ്റർ, റേഷൻ കാർഡ്. ഞാനിവിടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ID നമ്പർ ഉണ്ടാവും കേട്ടോ മാരേജ് സർട്ടിഫിക്കറ്റിൽ. ആ ID നമ്പർ, എൻ്റെ ID നമ്പർ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. നമ്മളുടെ ഫോണിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ അപ്ലോഡ് ചെയ്ത ശേഷം ആധാർ OTP എന്നുള്ളതിൽ കൊടുത്തിട്ട് ആധാർ നമ്പർ, ഈ ആഡ് ചെയ്യാൻ പോകുന്ന മെമ്പറുടെ ആധാർ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ആദ്യം വന്നതുപോലെ ഒരു ഡിക്ലറേഷൻ വരും. അതിൽ താഴത്ത് ടിക്ക് ചെയ്യുക. എന്നിട്ട് അലോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അവരുടെ ആധാറിലേക്ക്, അവരുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൂടെ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ, അവരുടെ ഫോട്ടോ, ആധാറിലുള്ള ആ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ആണ് ഈ കാണുന്നത്. നമ്മളത് ഫെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം അത് ഒരിക്കൽ കാണിച്ചിട്ടാണ് ആ വീഡിയോ പോയത്. അതിനുശേഷം ഡു യു ഹാവ് മൊബൈൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ ആരെയാണോ ആഡ് ചെയ്യണം അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിൽ കാണിക്കുന്ന വിവരങ്ങളെല്ലാം കൊടുക്കുക. കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെൻഡിങ് എന്നുള്ളത് കാണും. കുറച്ച് നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയായി ഉണ്ടാവും, അല്ലെങ്കിൽ റിജക്റ്റ് ആയി ഉണ്ടാവും. ഇത് പെൻഡിങ് ആണെങ്കിലും റിജക്റ്റ് ആണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആഡ് ചെയ്യാൻ കൊടുക്കുക. പിന്നെ ഓപ്ഷൻ വരുന്നുണ്ടാവും കേട്ടോ, അത് ഞാൻ എടുത്തു പറയണം. കാരണം ചിലരുടെ അങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി നോക്കൂ, ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ റെയ്ഡോ EKYC എന്നുള്ളത് കാണും. നമ്മളുടെ ആ റേഷൻ കാർഡിൽ റെഡ് കളർ ആയിട്ടുള്ളവരെ ഒന്ന് EKYC ചെയ്യണം. അതിനുള്ള ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. അത് ഞാൻ എൻ്റെയിൽ അങ്ങനെ ആരുമില്ല, ഞാൻ എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ കാർഡിലാണ് കാണിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ വൈഫ്, അതായത് എൻ്റെ മദർ ഇൻ ലോ, അതിൽ ആഡ് ആയിട്ടില്ല. ആ ആഡ് ചെയ്യണത് എങ്ങനെയുള്ളത് കൂടെ ഞാൻ കാണിക്കാം. അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആ സൈറ്റിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അതുപോലെ പ്രകാരം ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് വഴി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മുകളിൽ ഇങ്ങനെ റെഡ് കളറുള്ളവരെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്ത് ആധാർ OTP എന്നുള്ളത് വരും. ആധാർ OTP കൊടുക്കുക. നമ്മൾ ആരെയാണാവോ EKYC ചെയ്യാൻ പോകുന്നത്, അവരുടെ ആധാർ OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആധാർ നമ്പർ കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിലും മുന്നേ വന്നതുപോലെ ഒരു ഡിക്ലറേഷൻ വരും. താഴത്ത് ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അവരുടെ ആ ആധാറിൽ ലിങ്കായിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ ആധാറിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും, അതിൽ വന്നിട്ടുണ്ടാവും ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും റിലേഷൻഷിപ്പും, ഈ ഗ്രീൻ കളർ ആരുടെ വെച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്, അവരുടെ റിലേഷൻഷിപ്പാണ് കൊടുക്കേണ്ടത് കേട്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്ത് നിങ്ങളുടെ സബ് ഡിസ്ട്രിക്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താഴത്തേക്ക് കൊടുത്തിട്ട് വരിക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വന്നത് മെമ്പർ ID മാൻഡേറ്ററി എന്നുള്ളതാണ്. ഇതേ സംഭവം ഞാൻ ആപ്ലിക്കേഷനിൽ ചെയ്ത സമയത്ത് അവരെ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോഴത് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെ കാണിക്കണം എന്നുള്ളത് നോക്കൂ. എങ്ങനെയാണെങ്കിലും ഇതാണ് ഇപ്പോൾ അതിൽ കിടക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ ഇടയ്ക്ക് കയറി നോക്കുക, കാരണം ഈ സൈറ്റ് വളരെ കുറച്ചായിട്ടുള്ള വന്നിട്ടുള്ളത്, അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിങ്ങൾ കറക്റ്റ് ആയാൽ ഓക്കെ, വെരി ഗുഡ്. ഇനി അഥവാ കറക്റ്റ് ആയിട്ടില്ലെങ്കിലും വെയിറ്റ് ചെയ്യുക, പിന്നീടും ട്രൈ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ലേ റേഷൻ കാർഡ്, ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇതിൽ സ്കീം PMJAY എന്ന് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ
ഇപ്പോൾ അതിൽ റേഷൻ കാർഡ് ആരോഗ്യ കേരളം എന്നുള്ളത് വരുന്നുണ്ട്. അതിൽ പോയി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഐ ഡി എന്നുള്ളവിടെ നിങ്ങളുടെ റേഷൻ കാർഡ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ റേഷൻ കാർഡിൽ ആൾക്കാരുടെ വിവരങ്ങൾ ഇങ്ങനെ കാണും. പക്ഷേ വലതുവശത്ത് അൺഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിലായിരിക്കും എല്ലാവരുടെയും കാണുക. അതിൽ ആരുടെയെങ്കിലും ഗ്രീൻ കളറിലുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ ഈ തുടക്കത്തിൽ കാണിച്ചതുപോലെ റെഡ് കളറിലാണെങ്കിൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഓപ്ഷൻ വരുന്നേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ ചെയ്ത ഡേറ്റ് ഇതിൽ നോക്കി കാണാമല്ലോ. ഇതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ ശരിയായി ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഇതെങ്ങനെ ആപ്ലിക്കേഷനിൽ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഈ സൈറ്റ് ചിലപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ താഴത്തു കൊടുത്ത കമന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും സെറ്റിംഗ്സ് കാരണം ഈ സൈറ്റ് സെക്യൂർ അല്ലാന്നോ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആകില്ലെന്നോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കമന്റിൽ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്പിലൂടെ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ കാണുക. അതിൽ തുടക്കത്തിൽ ഓപ്പറേറ്റർ ബെനിഫിഷ്യൽ എന്നുള്ള കിടക്കേണ്ട ബെനിഫിഷ്യൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ വെരിഫൈ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വരും. ആ ഒ ടി പിയും കൊടുത്തിട്ട് താഴത്തെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? അതിൽ സെർച്ച് ഫോർ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് സ്കീം സെർച്ച് പോയി എന്നുള്ളത് കാണാം. ഇതെല്ലാം മറ്റേ ആ കാണിച്ചതുപോലെ തന്നെ സൈറ്റിൽ കാണിച്ചതുപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ മെമ്പറെ ഈ കെ വൈ സി ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോട്ടോ ഉണ്ടാവും, ആധാറിലെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടാവും, അതിന് നേർക്ക് ഫോട്ടോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് ക്യാമറ ഉപയോഗിച്ചിട്ടൊന്ന് ഏതെങ്കിലും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക അവരുടെ തന്നെ. അതല്ല നിങ്ങൾ മൊബൈലാണെങ്കിൽ മൊബൈലിൽ അറിയാലോ നമുക്ക് മൊബൈലിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യുക. ചിലപ്പോൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് വെബ് ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ ചെയ്യുക കേട്ടോ, ആ ഭാഗം ഫോണിലൂടെ ചെയ്യുക. ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സൈറ്റിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നിങ്ങൾ പോസ് ചെയ്ത് കാണുക. ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് കിട്ടുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ നടക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ സഭ മേള എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ മേള കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെയും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി പൊതുവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരണേൽ, ഒന്നാമത്തെ കാര്യം ആ നീല കാർഡ് കാണിച്ചിട്ട് ഇത് ആയുഷ്മാൻ ഭാരത് അല്ലേ? അല്ല കേട്ടോ, അതിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ആശുപത്രിയിലെ നമ്മളുടെ മെഡിക്കൽ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ്. അതും ആയുഷ്മാൻ ഭാരത് എന്നുള്ള ചികിത്സാ പദ്ധതിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അതല്ല, അടുത്തൊരു കാര്യം വന്നിട്ടുള്ളത് പി എം ജെ ഐയുടെ ലെറ്റർ ഉണ്ടോ? ലെറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഇനി ലെറ്റർ ഉള്ള ആളും ഇതിൽ നോക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അതുപോലെ തന്നെ RSBY കാർഡ്, 2019 വരെ RSBY കാർഡ് നിങ്ങൾ പുതുക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിലേക്ക് മാറിയിണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഏറ്റവും താഴത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ കമൻറ്റിൽ. അവരെ വിളിച്ചിട്ട് എൻ്റെ ഈ കാർഡ് ലൈവ് ആണോ എന്നുള്ളത് ചോദിക്കുക. എല്ലാവരും ആദ്യത്തെ കമൻറ്റ് കാണാൻ മറക്കണ്ട. പിന്നെ ചോദിക്കുന്നത് എൻ്റെ കാർഡ് നീലയാണ് അല്ലെങ്കിൽ എൻ്റെ കാർഡ് വെള്ളയാണ് മഞ്ഞാണ് എനിക്ക് അനുമതി ഉണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു APL കാർഡാണ്. ഞാനതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു BPL കാർഡ് എന്നുള്ളൊരു തരംതിരിവ് ഇതിനുള്ളതായിട്ട് തോന്നിയില്ല. 2011 ഒരു സാമ്പത്തിക ആ കാര്യം വെച്ചുള്ള ഒരു ക്രൈറ്റീരിയയിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാർഡ് നോക്കണ്ട, നിങ്ങൾ ഈ വീഡിയോ പ്രകാരം ഉണ്ടോ എന്നുള്ളത് നോക്കൂ. ഓക്കെ, ഈ പറഞ്ഞ ഈ കണ്ട സൈറ്റ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ്. അതിൽ കുറേ അപ്ഡേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഇനിയും കുറേ അപ്ഡേഷൻ നടക്കാറുണ്ട്. ഇപ്പോൾ ചില ഏരിയ നിങ്ങളുടെ നോക്കുന്ന സമയത്ത് എൻ്റെ ഏരിയയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്. അവരോട് പറയുകയാണ് പെടുവായിരിക്കാം, പിന്നീട് ട്രൈ ചെയ്യുക, ഒരാഴ്ചയെ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സൈറ്റിൽ കയറി നോക്കുക, കാരണം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ കണ്ടിട്ട് തിരഞ്ഞിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ തിരഞ്ഞിട്ട് നിങ്ങളുടെ പേരില്ലെങ്കിൽ ഈ സ്കീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ദയവായിട്ട് മനസ്സിലാക്കുക. പുതുതായിട്ട് ഉൾപ്പെടുത്താനുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ ചിലർ ചോദിക്കും സൈറ്റ് എററാണ് എന്താ ചെയ്യുക, എന്താ ചെയ്യുക? നിങ്ങൾക്ക് OTP വന്നു, OTP കൊടുത്തിട്ട് ശരിയാവുന്നില്ല, എന്താ ചെയ്യുക? അതുപോലെ ഈ ക്യാപ്ചർ കോഡ് അടിച്ചിട്ട് ശരിയാവുന്നില്ല, എന്താ ചെയ്യുക? അതുപോലെ ഉള്ളിൽ പോയിട്ട് അത് അടിയാൻ പറ്റില്ല, ഇത് അടയാൻ പറ്റില്ല, എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ സൈറ്റാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ വഴി. ഈ സൈറ്റിൽ പോയി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൽ ഓപ്പറേറ്റർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ CSE ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നോ എന്നുള്ളത് നോക്കൂ, ആഡ് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കൂ, ഉണ്ടെങ്കിലൊന്ന് അറിയിക്കൂ. അറ്റ്ലീസ്റ്റ് എന്നെ അറിയിക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് അറിയിക്കൂ, കുറേ പേര് ഇതിൽ ചേർത്ത് വിടും. കാരണം ചികിത്സയ്ക്കാണ് ഏറ്റവും അധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നത്. ഇനി ഈ ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ടവർക്ക് പ്രസവത്തിനും ഇതിൽ ചികിത്സാ സഹായം കിട്ടും. എൻ്റെ അറിവിൽ വളരെ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസിന് മാറ്റേ പ്രസവത്തിന് കൊടുക്കുള്ളൂ. കാരണം പ്രസവം ഒരു അസുഖമല്ലാത്തതുകൊണ്ട്, അസുഖത്തിനാണല്ലോ ഹെൽത്ത് ഇൻഷുറൻസ്, പ്രസവം എന്നുള്ളതൊരു അസുഖമല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പല കമ്പനികളും കൊടുക്കുന്നില്ല. പക്ഷേ അതിനുവേണ്ടി സ്പെഷ്യൽ പാക്കേജ് വന്നുള്ളവർക്ക് വലിയ പ്രീമിയമാണ്. എന്നാൽ ഇവിടെ ആയുഷ്മാൻ ഭാരതിൽ അതിനും പൈസ കൊടുക്കുന്നുണ്ട്. സുഖപ്രസവത്തിന് 7000 രൂപ വരെയും സിസേറിയന് 12000 രൂപ വരെയും കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചിലവായത് നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതിലെ ടൈപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ ആദ്യത്തെ കമൻറ്റ് നോക്കുക കേട്ടോ. ചിലർ ആദ്യത്തെ കമൻറ്റ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ താഴത്ത് സുരേഷ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ സബ്സ്ക്രൈബർ, അത് എന്നൊക്കെ പറയാം, അതിൻ്റെ തൊട്ട് താഴത്ത് കമൻറ്റ്സ് ആരുടെയെങ്കിലും കണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആദ്യത്തെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും.
ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങളുടെ ജില്ലയിലെ ഏതൊക്കെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളത് കാണും. അത് പ്രകാരം അവിടെ അന്വേഷിച്ചിട്ട് പോയിട്ട് മാത്രം ചികിത്സയ്ക്ക് കയറുക. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ നേരിട്ട് അനുഭവത്തിൽ പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിൽ, അപ്പൊ അവരുടെ ശൃംഖലയായിട്ടുള്ള എല്ലാ അഹല്യ ഹോസ്പിറ്റലും കേരളത്തിൽ അഹല്യ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈയിടെ ഞാൻ പോയ സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റൽ, അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവർക്ക് കാഞ്ഞങ്ങാടുണ്ട്, കോഴിക്കോടുണ്ട്, എറണാകുളത്തുണ്ട്, ചങ്ങരംകുളത്തുണ്ട്, പിന്നെ ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട്, അവിടെയുണ്ട്. അവരുടെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ അവരോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു PMJY സ്കീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫുൾ കാര്യങ്ങളും, കാരണം ഒട്ടുമിക്ക ചികിത്സ അവിടെ കിട്ടുമല്ലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് പിന്നീടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ കമന്റിൽ നോക്കിയാൽ മതി, അവരുടെ സ്പെഷ്യൽ ആയിട്ട് അവർ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, കാരണം എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള കാര്യമുള്ള എറണാകുളം. ഇങ്ങനെ ഇത് മാത്രമല്ല, ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലുള്ള നിങ്ങളുടെ ജില്ലയിലുള്ള പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലിസ്റ്റുകൾ കാണാൻ പറ്റും. ഇനി ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത കാര്യം. അവർ ചികിത്സ നിശ്ചയിച്ചാൽ അവരോട് ചോദിക്കാം, നിങ്ങളെ ഈ ലിസ്റ്റ് ചെയ്തിൽ ഉണ്ടല്ലോ, ഈ ലിസ്റ്റിൽ വെറുതെ ഗവൺമെന്റ് കൊണ്ട് ഇടില്ല, ഇവരവർ നമ്മൾ കരാറുള്ളത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ ആ ഹോസ്പിറ്റലിൽ എടുക്കില്ല എന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ നിങ്ങളെ പോലെ ഒരാളാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം, അഥവാ ചികിത്സ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം 14555 എന്ന നമ്പറിലേക്ക് വിളിച്ചു പറയുക. ഒരുപക്ഷെ അത് ജിയോയിൽ വിളിച്ചാൽ മലയാളത്തിൽ കിട്ടും, മറ്റുള്ള സിമ്മിൽ വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കിട്ടണമെന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി മാറി ഇനി നോക്കി നോക്കൂ, നിങ്ങളുടെ സിമ്മിന്ന് വിളിച്ചു നോക്കൂ. ഇംഗ്ലീഷിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കിട്ടണം ആരുടെയെങ്കിലും ജിയോ ഫോൺ വിളിച്ചിട്ട് അതിലൊന്ന് കംപ്ലൈന്റ് ചെയ്യുക, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇന്ന ഹോസ്പിറ്റൽ അത് നിഷേധിച്ചു എന്നുള്ളത് പറയുക. പിന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ, എന്നിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഹെൽത്ത് മിഷൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോൺ നമ്പർ എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്തുകഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസറെ നമ്പർ കിട്ടും, അദ്ദേഹത്തെ വിളിച്ചിട്ടും കംപ്ലൈന്റ് ചെയ്യുക. കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP, അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് പോകും, അതിലൊക്കെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക നമ്മളെ ചികിത്സ നിഷേധിച്ചാൽ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ സമയത്ത് പറയുകയാണ്, ഈ ഇതിന്റെ ചില അപ്ഡേഷൻസ് സൈറ്റ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലിലും പോണ സമയത്ത് അവർ സൈറ്റ് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിൽ ഉൾക്കാരാൻ പറ്റില്ല, സൈറ്റ് അപ്ഡേഷൻ നടക്കണമുണ്ട്. അത് ചിലപ്പോൾ ഒരു ടെമ്പററി പ്രതിഭാസമാണ്, ചിലപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് തീരുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ചികിത്സ എമർജൻസി അല്ലാത്ത വല്ല ചികിത്സ എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ ഇതിലെല്ലാം വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ പദ്ധതി എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക അങ്ങനെയുള്ളതൊന്നുമല്ല, കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിൽ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതാണ് എന്റെ നമ്പർ, വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, വൈകിയാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് വരും, അതിലും ക്ലിക്ക് ചെയ്യുക. അതുപോലെ വാട്സപ്പ് ചാനലുണ്ട്, അതിനുള്ള ലിങ്ക് ആദ്യത്തെ കമന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക. പിന്നെ ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുകൊണ്ട് തന്നെയാണ്. ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ മറ്റു അറിവ് ജനങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ഞാനിവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും പറയില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാണുക. കാരണം എന്നെ എത്രത്തോളം എന്നെ സ്നേഹിച്ച് ഇത്രയും സബ്സ്ക്രൈബ് ആയിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നതാണ് ദയവായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള രാഷ്ട്രീയ വിരോധം കാണിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ ചാനലിന്റെ കമന്റ് ബോക്സിനെ കാണരുത്. കാരണം പബ്ലിക്കാണ് ചെയ്യുന്നത്, ആരൊക്കെ ഞാൻ മറുപടി കൊടുത്തപ്പോൾ ഒന്ന് രണ്ടുപേർ പറഞ്ഞത് പബ്ലിക് വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെ ഉണ്ടാവുന്നത് എന്നെ തെറി പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. അതാണ് എന്റെ പോളിസി. പിന്നെ ഞാനിവിടെ എന്തിനപ്പം ഞാനൊരു തെറി വാങ്ങണ ഒരുത്തൻ്റെ? കാരണം അവന് നരേന്ദ്രമോദിയെ പറ്റില്ലെങ്കിൽ, അവന് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു പദ്ധതികളാണ്, കേന്ദ്രത്തിന്റെയും കേന്ദ്രത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ പദ്ധതികളും ഞാൻ ഇവിടെ അറിയിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമായത് കൊണ്ട് തന്നെയാണ് പലരും എന്നെ സപ്പോർട്ട് ചെയ്യണത്. ഇതൊന്നും മനസ്സിലാക്കാതെ അവനവന്റെ മനസ്സിലുള്ള വിഷം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഒരു കാര്യമില്ല. സംഗീ ചാണകം എന്നുള്ള വിളികളൊന്നും ദയവായിട്ട് വേണ്ട. കാരണം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അത്രമാത്രം കേട്ടു. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാനെന്തിനാ ചെയ്യുന്നത്? കാരണം ഇതിലൂടെ ഞാനിവിടെ ഉള്ളൊരു പദ്ധതി പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെ തെറിവിളികളാണ് ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ആലോചിച്ചു, ഇത്രയും വിഷമുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ, രാഷ്ട്രീയം എന്താ പറയുക, അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ പേരിൽ ഈ ഒരു പദ്ധതി. അവൻ്റെ തന്നെ വീട്ടിലെ ഒരാൾക്ക് അസുഖം വന്നിട്ട് അല്ലെങ്കിൽ അവനൊരു അസുഖം വന്നിട്ട് ചികിത്സയ്ക്ക് പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് അവൻ അറിയുക ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്. കാരണം അത്രയും സൂപ്പർ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ദയവായിട്ട് എന്നെ അറിയിക്കുക. എന്നോട് സംശയങ്ങൾ എന്ത് വേണേൽ ചോദിക്കാം, വാട്സപ്പിലൂടെ ചോദിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്, കാരണം എല്ലാവിധ വിവരങ്ങളും ഇനി അതിലാണ് ഇടുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.